പിന്നെ 2017 ഒരു സംഭവം ഉണ്ടായി. ഞങ്ങള് പുള്ളിക്കാരത്തി ഇവിടെ ഫാദർ മരിച്ചു പോയതിനു ശേഷം നാട്ടിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളുടെ കവനസ് എന്ന് പറഞ്ഞ സിറ്റിയിലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ ഒരു ഒരു കോൺഫറൻസിന് പുള്ളിക്കാരത്തി എൻ്റെ ഒരു മെയിൻ പാർട്ടായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് പുള്ളിക്കാരത്തിന്ന് കാല് തട്ടി അവിടെ വീഴുകയും തലയൊന്ന് മുട്ടി കുറച്ചു നേരത്തേക്ക് ഒരു അൺകോൺഷ്യസ് ആവുകയും ചെയ്തത്. അപ്പൊ അതിനുശേഷമാണ് ഈ പറയുന്ന എബിലിറ്റി ഭയങ്കരമായിട്ട് ട്രിഗർ ആയത്. കാരണം അതുവരെ പുള്ളിക്കാരത്തേക്ക് കാര്യങ്ങൾ അറിയാം ചെയ്യാം, പക്ഷെ പണ്ടൊക്കെ വീട്ടിൽ പറയുമ്പോഴത്തേക്ക് മമ്മി പറയും കൊന്ത വലിയ ബൈബിള് വായിച്ച് കിടക്കാൻ പറയും. കാരണം അത് ഇത് പുള്ളിക്കാരത്തേക്ക് അവർക്ക് അതുകൊണ്ട് കോമ്പ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിനുശേഷം പുള്ളിക്കാരത്തേക്ക് വളരെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോൾസ് വരുന്നതായിട്ടും പോകുന്നതായിട്ടും. അപ്പോഴും ഞങ്ങളും ഞാനും ഞങ്ങളുടെ ലിത്വേനിയൻ നെയ്ബേഴ്സും ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറായി. ഒരു ദിവസം സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരത്തി ഇത് ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അതിനെ വളരെ ചോദ്യം ചെയ്തു. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആളെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. കാരണം അന്ന് വീണു വീണതിന് ശേഷം ഇങ്ങനെ സൈക്കിക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ചില പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളാണ് പ്രബുദ്ധരായ ആൾക്കാർ അവിടെ അതിനെ തെറ്റിദ്ധരിക്കും. അപ്പൊ ഞാനത് ഇടപെട്ട് പറയുകയാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിൻ വേവ്സ് മറ്റു തരത്തിലേക്ക് ട്യൂൺ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തന്നെ അറിയാം പരമഹംസൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ 7 വയസ്സോ 8 വയസ്സോ പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ കറുകറുത്ത ആകാശം, ആ ആകാശത്തിൽ ക്രോസ് ചെയ്തുകൊണ്ട് വെളുവെളുത്ത കൊറ്റികൾ അല്ലെങ്കിൽ വെളുത്ത എന്താ പറയുക കൊക്കുകൾ പറന്നു പോകുന്ന കാഴ്ച. അപ്പൊ ഈ ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഫ്യൂഷൻ കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ മോഹാൻസ്യപ്പെട്ട് വീഴുന്നു. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹത്തിന് എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. അപ്പൊ ഇതുമാതിരിയുള്ള അനുഭവമാണ്. അപ്പൊ അവിടെ പുള്ളി മോഹാൻസ്യപ്പെട്ട് വീഴുന്നു എന്ന് പറയുന്നത് മറ്റൊരു സൈക്കിക് തലത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാതെ ആളുകൾ വിചാരിക്കും എന്താ തലയടിച്ച് വീണു അതിനുശേഷം പുള്ളിക്ക് നമ്മളുടെ. അപ്പൊ അത് ശരിക്കും നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. എല്ലാ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഈ ഒരു സ്പിരിച്വൽ ഇത് വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ളൊരു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു ഷോക്ക് ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെങ്കിലും തരത്തിലുള്ള ഒരു ധ്യാനാവസ്ഥയായിരിക്കും, പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ഉൾവലിയിലായിരിക്കും. ഒരുപാട് തരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ ട്യൂണിംഗ് ആണ്, മറ്റൊരു തലത്തിലേക്ക് നമ്മൾ മാറും. സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിൽ ഷോക്ക് ഉണ്ടാകുമ്പോഴത്തേക്കാണ് അതിലേക്ക് ഈ പറഞ്ഞ എബിലിറ്റി അതുവരെ വരയ്ക്കാത്ത ആള് വരയ്ക്കുന്നു. തെരേസയുടെ കാര്യത്തിലതാണ്, ജീവിതത്തിൽ ഈ 2 വർഷത്തിനിടയ്ക്ക് മുമ്പ് വരെ ഒരിക്കൽ പോലും ഒരു പടം വരച്ചിട്ടില്ല, ഒരു ക്രയോൺ ഉപയോഗിച്ചിട്ടില്ല. പുള്ളിക്കാരത്തിന് പടം വരയ്ക്കുന്നുണ്ട്, സ്പിരിച്വൽ വേൾഡിലെ പല കാര്യങ്ങളും വരച്ചു കാണിക്കുന്നുണ്ട്. സോൾ സെഷനിൽ പുള്ളിക്കാരത്തി വരയ്ക്കുന്ന പടങ്ങൾ ഡിറ്റോ ആണ്. നമ്മളൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനകത്ത് അവർ സ്കെച്ച് ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. അത്രയും പെർഫെക്ഷൻ ആയിട്ട് അത് ചെയ്യുന്നെങ്കിൽ അതിനുശേഷം ഈ ക്ലയൻസ് തന്നെ ഒന്നിയിൽ ചരമക്കോളത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആൽപ്പത്തിൽ നിന്ന് എത്തി വരുമ്പോൾ നമ്മൾ തന്നെ ഭയപ്പെട്ടു പോകും. കാരണം എത്തിക്കുന്ന സിന്ദൂരക്കുറി വരെ അതുപോലെ അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഒരു പെർമിഷൻ ഇല്ല. ഓക്കെ, അത് കാരണം ഓരോരുത്തരും അനുഭവിച്ച കാര്യങ്ങളാണ്. നമുക്ക് അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഈ പറഞ്ഞ 2017 ഈ വീണതിന് ശേഷം വളരെ ഈ പറയുന്ന എബിലിറ്റി വളരെ എൻഹാൻസ് ചെയ്തു. പക്ഷേ ഈ പുള്ളിക്കാരത്തിയുടെ ആദ്യത്തെ ഈ പറയുന്ന എബിലിറ്റി ഉണ്ടായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗ്രാൻഡ് മദർ മരിച്ചു പോയായിരുന്നു. അപ്പം ഇവർ മരിച്ച സ്ഥലമുണ്ട്, ഈ വീടിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അവിടെ ഇരുന്നപ്പോൾ ഗ്രാൻഡ് മദറിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം താഴെ വന്നിട്ട് തൊട്ടടുത്ത വീട്ടിലെ നെയ്ബറായിട്ടുള്ള അമ്മച്ചിയോട് ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഗ്രാൻഡ് മദറാണെന്ന് പറഞ്ഞു. അത് വലിയൊരു ഷോക്കായിരുന്നു. അതിനുശേഷം ഇപ്പം നമ്മുടെ തന്നെ വെബ്സൈറ്റിലും ചാനലിലും ഉള്ള സെൽവരാജൻ രാജൻ ചേട്ടൻ, അപ്പൊ അദ്ദേഹമാണ് പറയുന്നത് ഒരു സമയത്തുമ്പോഴ് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അന്ന് തെരസ് ചിന്തിക്കുന്നത് അത് ഒരു സിവിൽ സർവന്റ് ആയിട്ടായിരിക്കും, രാഷ്ട്രീയ IAS എടുക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഈ 2017 ശേഷം ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുകയാണ്. മറ്റേതൊക്കെ കുറച്ച് വേണ്ട എന്ന് വെച്ചാൽ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഗ്രാൻഡ് മദറിനെ കാണുന്നു, നമുക്ക് വേണ്ട. പക്ഷെ പിന്നെ ഈ സോൾസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി, അവരുടെ ആവശ്യങ്ങൾ അവരറിയിക്കാൻ തുടങ്ങി. അപ്പം 2020 ഉള്ള ഒരു ഇൻസിഡന്റ് ആണ് ഇത്. വെച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്, ഇന്ന എന്താ ഏജ് ആണ്, ഇന്ന സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അറിയാമല്ലോ, നമുക്ക് അങ്ങോട്ട് കാണാത്ത കാര്യത്തെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഒരു മലയാളികളോട്. ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ആ സമയത്ത് എന്റെ ഡെസർട്ടേഷൻ വർക്ക് ചെയ്തിരിക്കുക, ഒറ്റ സെക്കൻഡിൽ എന്റെ ലാപ്ടോപ്പ് ഒരു സീക്വൻഷ്യലായിട്ട് ലെറ്റേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തുടങ്ങാണ്. അത് ക്രാഷ് ആകുന്ന അവസ്ഥ, എന്റെ നിറം മാറുന്നു, എന്റെ സ്ക്രീനിന്റെ അവസ്ഥ മാറുന്നു. അവസാനം ഞാൻ പറഞ്ഞു ഇവിടെ ആരുണ്ട് ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങളോട്ടൊരു വഴക്കിനില്ല, ഒരു ബന്ധത്തിനും ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പാത, എനിക്ക് എന്റെ പാത. അത് പറയുക, അത് സ്റ്റോപ്പ് ആവുകയും ചെയ്തു. അത് ഞാൻ എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ള സംഭവം, കാരണം ഞാൻ അത് കണ്ടു, അതിന്റെ എവിഡൻസ് കണ്ടു. അതിന്റെ കൂട്ടത്തിലാണ് നമ്മള്
ചാനലിൽ തന്നെ മാഡം ചെയ്ത ഒരു സോൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു ലേഡി എന്നെ വിളിക്കുന്നു. വിളിച്ചിട്ട് നമ്മളത് ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അവരുടെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് നോക്കണം. അപ്പൊ ഞാനത് പറഞ്ഞത് പിന്നീടാവട്ടെ പിന്നീടാവട്ടെ, ഞാനെല്ലാം അങ്ങനെയാണ് ഒരു സമാധാനത്തിലാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ മതി പിന്നീടാവട്ടെ, കാരണം അത് അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരണം എന്നുള്ളതാണ്. പക്ഷെ അന്ന് ആ സമയത്ത് സംഭവിച്ചത് എന്റെ സിസ്റ്റം ഹാങ് ആയി. അപ്പൊ ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ നേരെ പോയിട്ട് ടി വി നോക്കുമ്പോഴേ ടി വിയിലെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം അന്ന് ക്രിക്കറ്റിൽ ഉണ്ടെന്ന് കാണാൻ നോക്കിയിട്ട് കാണാൻ പറ്റില്ല. ഞാൻ ഓക്കെ ശരി, അതും വെച്ചിട്ട് വന്നിട്ട് ഞാൻ മൊബൈലിലാണെന്ന് ഈ 989 കാണാറുള്ളത് അത് നോക്കിയത്. അതിനുശേഷം ഞാൻ സിസ്റ്റം വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് പാസ്വേഡ് പോവുകയാണ്. പാസ്വേഡ് എന്ന് വെച്ചാൽ ആ ഫുള്ള് നിറയത്തക്ക രീതിയിലാണ് പാസ്വേഡ് പോകുന്നത്. എന്റെ പാസ്വേഡ് ചെറിയ പാസ്വേഡ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞുള്ളത് വല്ലാത്തൊരു ഇതായിട്ട് തോന്നി, വലിയൊരു അസ്വസ്ഥതയായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഞാനത് വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്തോ ഒരു സംഭവമാണ്. ഞാൻ പെട്ടെന്ന് അന്ന് രാത്രി തന്നെ ഞാൻ ലേഡിക്ക് മെസ്സേജ് അയച്ചു, രാവിലെ തന്നെ വിളിക്കാം. രാവിലെ അവര് ഞാൻ പ്രതീക്ഷയേക്കാൾ നേരത്തെ വിളിച്ചു. ഞാൻ രണ്ട് കാര്യങ്ങളെ ചോദിച്ചോളൂ. അദ്ദേഹം അവരുടെ ഹസ്ബൻഡ് ഒരു കോവിഡ് പോരാളി അങ്ങനെ ആയിരുന്നു, അങ്ങനെ അദ്ദേഹം ഡിപ്പാർട്ടഡാണ്. അപ്പോ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റ് ആണോ എന്ന് വെച്ചപ്പോൾ ആർട്ടിസ്റ്റ് ആയിരുന്നു, മാത്രമല്ല അദ്ദേഹത്തിന്റെ പാസ്വേഡ് ഈ കോളത്തിനകത്ത് ഫുള്ള് നിൽക്കുന്നതായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ധാരാളം ഉണ്ട്. എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിനകത്ത് ചില സീക്രസീസ് ഉണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിതുമായിട്ട് സിസ്റ്റങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതാണ്. കാരണം അത് എനർജിയാണ്, എനർജിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഡിവൈസുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പിന്നെ സൈക്കിക് മീഡിയംഷിപ്പ് ഒക്കെ ആ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്, മെരിറ്റി ബ്രൗണിനെ പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ആളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജൂഡി ഹാളിനെ പോലെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലൊന്നും ഒരിക്കലും എനിക്കൊന്നും ഇതുകൊണ്ട് ഒരു കരിയർ ആയിട്ട് ഇന്ന് അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതെ, ഞാൻ ഇതാണ് എന്നെ വിശ്വസിപ്പിച്ച ഒരു കാര്യം. അതുപോലെ തന്നെ നെയ്ബേഴ്സിനും ഇതുപോലെ തന്നെ മൂന്നാല് അനുഭവങ്ങൾ ഉണ്ടായി. അവരുടെ ഫാമിലിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളും അത് നടന്നതിന് ശേഷം അവർക്കും ഈ പറഞ്ഞ വലിയൊരു വിശ്വാസം ഉണ്ടായി. അതുകൊണ്ട് ഇപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരാദ്യം കൺസൾട്ട് ചെയ്യുന്ന തരസ് എടുത്താണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു എന്താ പറയുക, സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാരാനോർമൽ എക്സ്പീരിയൻസ് ഒക്കെ നേരിട്ട് അനുഭവിക്കുന്ന ഒരാള് ആണ് ഇപ്പോൾ ഡോക്ടർ വിഷ്ണു. അപ്പൊ ബാല്യകാലത്തില് എന്തെങ്കിലും അനുഭവങ്ങളുമായിട്ട് ഇതിന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാനത് എന്തായാലും എഴുതി വെക്കും കുറേയൊക്കെ. കാരണം എന്റെ കൂടെ ജീവിച്ച ആളുകളുണ്ട് സമകാലികരായിട്ട്, അല്ലെങ്കിൽ എന്റെ വീടിന്റെ അടുത്ത് താമസിച്ച ആളുകൾക്കെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രണ്ടനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നീരേറ്റ് കൊടുത്ത ചെക്കൊത്താറ്. അപ്പൊ അവിടെ ഈ ആന്റി മിക്കവാറും മോസ്റ്റ്ലി വീക്കെൻഡ് മാത്രമേ വരാറുള്ളൂ. അപ്പൊ ഞാനും ഒരു പട്ടിയും മാത്രം അവിടെ കാണാറുള്ളൂ. അപ്പൊ ഈ രാത്രി പുറത്തിറങ്ങിയിരിക്കുന്നത് അന്ന് എനിക്ക് ഭയമില്ലാത്തൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു കൗതുകമാണ്. അപ്പൊ അത് പ്ലസ് ടു ആണ്, വളരെ മെലിച്ചിട്ടൊരു അവസ്ഥയും കൂടെയായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ മാടൻ കൂവ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ മുളക്കാട് രാത്രി പലപ്പോഴും ഈ കൂവലി കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഞാൻ വിചാരിച്ചത് ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് ഞാൻ തിരിച്ച് കൂടി. അടുത്ത പൂവ് ഒക്കെ തന്നെ ചെവിയുടെ കീഴില്ല, ഒരു വല്ലാത്തൊരു ഗന്ധവും ഒരു വല്ലാത്തൊരു മണവും വരുന്നത്. ആ കൂവല് കേൾക്കുകയും പട്ടി ഭയങ്കരമായിട്ട് ഫ്രാന്റിക് ആയിട്ട് അത് അവിടെ പെടുക്കുകയും അപ്പീഡുകയും ചെയ്തു. അപ്പൊ ആ ഒരു അവസ്ഥ കണ്ട് ഞാൻ അപ്പോഴത്തേക്ക് ഇരുമ്പേ അങ്ങ് പിടിച്ചു. അപ്പൊ എനിക്ക് ഒരു ബോധമുണ്ട്, ഇരുമ്പെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ഫോഴ്സ് അടുക്കത്തില്ല, എങ്ങനെയും മുറിയിൽ കയറി അറിയാം. പിന്നെ ഒരിക്കൽ പോലും അധികം പരീക്ഷ ഉണ്ടല്ല. പിന്നെ രണ്ടാമത്തത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇന്ത്യ ന്യൂസിലൻഡ് മാച്ച് ഉണ്ട്. ന്യൂസിലൻഡ് ടൈം അനുസരിച്ച് വളരെ ഏർലി മോർണിംഗ് ആണ്. അതപ്പോ ഒരു രണ്ടു മണിയെ കയറി എടുത്ത് ഫ്രഷ് ആയിട്ട് കളി കാണാതിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടില് തൊട്ട് മതിലിനോട് ചേർന്ന വീടിന്റെ ഭിത്തിയോട് ചേർന്ന ഒരു കൂളം മരമുണ്ട്. അതിങ്ങനെ വളരെ സ്ലാൻഡിങ് ആണ്. അപ്പം ആർക്കും ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലേക്കാണെങ്കിലും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണെങ്കിലും അവിടെ നിന്ന് അവിടെ വന്ന് കൂടത്തിൽ എടുത്തോണ്ട് പോകുന്നത് ഏത് യജ്ഞത്തിനാണെങ്കിലും കാര്യങ്ങളൊക്കെയാണെങ്കിലും. അപ്പൊ അവിടെ കൂടി ഇങ്ങനെ ചെലമ്പ് ഒരു കൊലുസിന്റെ സൗണ്ട് കേട്ടത്. അപ്പൊ കൊലുസിന്റെ സൗണ്ട് കേട്ടോ ഞാൻ ആദ്യം ചിന്തിച്ചത് നമ്മുടെ വീട്ടിൽ പാല് കൊണ്ടുതരാൻ വരുന്ന പെൺകുട്ടിയാണെന്നാണ് വിചാരിച്ചത്. പെട്ടെന്നാണ് സമയത്തെ കുറിച്ചുള്ള ബോധം വരികയും ഞാൻ ജല്ല് തുറന്നില്ല. കാരണം അമ്മ പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ട്, ഈ സമയത്ത് മരുത്തുപോക്കുണ്ടെന്ന് മുന്നിൽ ഈ പറയുന്ന പോലെ ബ്രഹ്മരക്ഷസ് നടക്കുക, അതായത് മരിച്ചുപോയ ബ്രാഹ്മണനായ ത്രിവേണി ഈ വടിയും കൊണ്ട് നടക്കുകയും കുറെ തേവി പോകുന്നതായിട്ടാണുള്ള സങ്കല്പം. അപ്പൊ അതുകൊണ്ട് ഞാൻ തുറന്നു നോക്കിയില്ല. പിറ്റേ ദിവസം അമ്മ ഈ സെയിം കാര്യം തന്നെ പറയുകയും ചെയ്തു, തുറന്നു നോക്കാനുള്ള കാര്യമായെന്നും പറയുകയും ചെയ്തു. ഇത് രണ്ടുമാണ് അന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ള പാരാനോർമൽ ആക്ടിവിറ്റി. പക്ഷെ അത് ഒരുപക്ഷെ ഇതൊരു അതിശയം കലർന്നൊരു സംഭവമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ അതിന് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം ഉണ്ട്. കാരണം
നമ്മളീ ജീവിക്കുന്ന ഭൂമി അല്ലെങ്കിൽ നമ്മളീ ജീവിക്കുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ടൈം പ്ലെയിനുകളുണ്ട്, അതുപോലെ തന്നെ സ്പേസ് പ്ലെയിനുകളുണ്ട്. അപ്പൊ ഓരോ ജീവജാലങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഓരോ തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ ഏരിയാസ് അവർക്കുണ്ടാകണം. അപ്പൊ നൈറ്റ് എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൈറ്റ് ഉറങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അക്രാക്രോസോയുടെ മനോഹരമായ ചിത്രമുണ്ട് ഡ്രീംസ് എന്ന സിനിമ. അപ്പൊ അതിൽ ലാസ്റ്റില് ഒരു ഗ്രാമപ്രദേശം കാണിക്കുന്നുണ്ട്. അപ്പോ വില്ലേജ് ഓഫ് ദ വാട്ടർ വീൽസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അവിടെ നാഗരികനായ ഒരാൾ വരുമ്പോൾ ഗ്രാമീണനായ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ലല്ലോ, എങ്ങനെയാണ് നിങ്ങളത് പ്രകാശം? അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഒരു പ്രത്യേകതരം എണ്ണ വിളക്ക് കത്തിക്കും. പുള്ളി ചോദിക്കുന്നുണ്ട് ദ നൈറ്റ് ഈസ് സോ ഡാർക്ക് എന്ന് ചോദിക്കുന്നത്, രാത്രി ഭയങ്കര ഇരുണ്ടാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ വയസ്സായ മനുഷ്യൻ പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈൻ ടു ബി സോ, രാത്രി ഇരുട്ടായിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത് സൃഷ്ടിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇതുപോലെ ഓരോന്നിനും ഓരോ തലങ്ങളുണ്ട്. ആ തലങ്ങൾ നമ്മൾ അതിനെ വെല്ലുവിളിക്കാൻ പോകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഈ വരവ് പോക്കുകൾ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. മുൻപ് അവിടെ ഇതുപോലെ കൊലപ്പുള്ളികളെ, ജയിൽപ്പുള്ളികളെയൊക്കെ ഇങ്ങനെ ചങ്ങലയിട്ട് കൊണ്ടുപോയ, അപ്പൊ അതിന്റെ ആ ഓർമ്മപ്പെടുത്തലുകളായിട്ട് ഇപ്പോഴും ചില പ്രത്യേക സമയങ്ങളിൽ ഈ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനെ പലരും ഒരു മെമ്മറി സ്ലിപ്പായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ടേംസ് ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് അതിനെ പറയുന്നത്, ടൈം സ്ലിപ്പായിട്ടോ. പക്ഷെ ഇറ്റ്സ് എ റിയാലിറ്റി. യൂറോപ്പിലെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഹോളിവുഡിൽ പറയുമ്പോൾ മാട്രിക്സ് ഫിലിമിനകത്ത് പല ലേയേഴ്സ് കാണിക്കുന്നത്, അത് വേറെ ലോകത്ത് മാത്രമല്ല നമ്മുടെ ലോകത്ത് തന്നെ പല ലേയേഴ്സ് ആയിട്ട് വരാൻ പറ്റും. ഇത് പറയുമ്പോൾ ഇതിന്റെ സയൻസിനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫൈവ് സെൻസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെ ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഒരു വവ്വാലിന്റെ ശബ്ദം ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ഇപ്പോഴും അതിന്റെ അത്ഭുതം മാറില്ല. കാരണം ഒരു വവ്വാൽ ഉണ്ടാകുന്ന ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത 20,000 ഹെഡ്സിന് അപ്പുറമുള്ള ശബ്ദമാണ് നിസ്സാരമായ ഒരു വവ്വാൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഒരു എനർജിയുടെ വിന്യാസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് എന്താ പറയുക പൂർണ്ണമായിട്ടും ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സാധാരണ മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ സാധാരണ ആരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായുവിനെ കാണാൻ പറ്റത്തില്ല. അതെ, വായു ഇല്ലെന്നല്ല, നോർമലായിട്ടുള്ള മനുഷ്യൻ അവനുള്ള വൈദ്യുതി എടുത്താൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ വൈദ്യുതി ഉണ്ടോ? നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയാൻ പറ്റുന്നില്ല, അതിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആത്മജ്ഞാനുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നു. ഈ പറയുന്ന സംഭവം എക്സിസ്റ്റൻസ് ഇല്ലെന്നല്ല, ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഇപ്പോൾ അതൊക്കെ മാറി, കാരണം നമ്മുടെ എക്സ്പീരിയൻസസ് ആണ് നമ്മളെ ഇതിനെ വാദിച്ചോണ്ട്. എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ അതിനെ അന്വേഷിച്ചിറങ്ങണം. നമ്മൾ ആദ്യമേ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ, വാതിൽ പൂർണ്ണമായിട്ട് അടച്ച് ചെറുതായിട്ടും തുറന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ. ഇപ്പൊ എന്തായാലും കേരളത്തിൽ തന്നെ ഇപ്പൊ പുതിയ ഇറങ്ങിയൊരു സിനിമയുണ്ട്, ഇപ്പൊ നാൻ പകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അതിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം വളരെ വളരെ മനോഹരമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട LJP അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അതിന് തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ വീഡിയോ വന്നിരിക്കും എന്തായാലും, കാരണം അതിനകത്ത് ഈ സോൾ ജമ്പിക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ഈ വിട്ടുപോകുന്ന എനർജി എന്ന് പറയുന്നത്, ആ എനർജിക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് ഇവിടെ ഉണ്ടായേ പറ്റൂ. കാരണം ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് എനർജി കൻ നെയ്തർ ബി ക്രിയേറ്റഡ്. നമ്മളത് ചെറിയ ക്ലാസ്സിലെ പഠിക്കും, പക്ഷെ അതിന്റെ അടുത്ത ഭാഗം നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള വളരെയേറെ അത്ഭുതപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഈ ലോകത്തുള്ളത്. ഈ ലോകത്തുള്ള ഏതൊരു കാര്യത്തിനെയും നമുക്ക് നിഗൂഢതയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാം തന്നെ മിസ്റ്ററിയിലേക്കുള്ള അല്ലെങ്കിൽ നിഗൂഢതയിലേക്കുള്ള വാതിലുകൾ മാത്രമാണെന്നൊരു വിശ്വാസമാണ് നമ്മൾ മനസ്സിൽ വെച്ച് പുലർത്തേണ്ടത്. എന്തായാലും ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് സെറ്റിംഗ് വിത്ത് ദ ഓഥർ, അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേട്ടു. ഇപ്പൊ ടെമ്പിൾ ഓഫ് ഹോപ്പ് എന്ന ഈ പുസ്തകം പേര് പറയുന്നത് പോലെ തന്നെ പ്രതീക്ഷയുടെ ഒരു ക്ഷേത്രമായിട്ട് മാറണം. അപ്പൊ നമ്മൾ എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ടാവണം. ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് അത് അറിഞ്ഞുകൊണ്ടിട്ടാണ് ആളുകൾ പെട്ടെന്ന് തന്നെ സൂയിസൈഡ് ചെയ്യുന്നതും യുവത്വം യുവത്വത്തിന് എന്നൊരു ദിശാബോധമില്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു വഴിവിളക്കാകുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തരും ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അധികം താമസിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ അത് കഴിഞ്ഞിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന എഴുത്തുകാരനായിട്ട് മാറട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു. അപ്പൊ അതിന്റെ ആ ഒരു എഴുത്തുകാരനെ ഇത്ര അടുത്തിരുന്ന ആദ്യം ഇന്റർവ്യൂ എന്നുള്ള ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ, നമ്മുടെ ചാനലിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു സ്വകാര്യമായ ഒരു അഹങ്കാരം കൂടെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് എന്തായാലും വിഷ് യു ഗുഡ് ലക്ക്. സോ എന്തായാലും വളരെ സന്തോഷം സാർ ഇവിടെ വരാൻ ഉള്ള ഒരു മനസ്സ് കാണിച്ചത്. കാരണം ഈ ഒരു 9 ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബുക്കിന് കിട്ടിയ ഒരു അംഗീകാരം, ഒരു സ്വീകാരത, പ്രത്യേകിച്ച് ലോക പുസ്തകമേളയിൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടത് ഈ ലോക പുസ്തകമേളയിൽ ഈ പുസ്തകം, നോർമലി ഒരു പുസ്തകം ഒന്നി നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റോളിൽ മാത്രമാണ് വരുന്നത്. ഇത് നേപ്പാളിന്റെ ഇന്റർനാഷണൽ സ്റ്റോളിലും ഇന്ത്യയുടെ നാഷണൽ സ്റ്റോളിലും ഈ രണ്ട് സ്ഥലങ്ങളിൽ ഈ പുസ്തകം പ്രദർശിപ്പിക്കുകയുണ്ടായി.
അതുപോലെ ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റോൾ നോയിഡയില് നമുക്ക് ഈ പുസ്തകം പ്രദർശിച്ച് നമുക്ക് ലോഞ്ച് ചെയ്യാൻ അവസരം കിട്ടി. ബഹുമാനായ നവാബ് സാബ് ആണ്, അദ്ദേഹം മുൻ മന്ത്രിയാണ് യു പി ഗവൺമെന്റിൽ, യു പി ഗവൺമെന്റിൽ. ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആണ്, അതുപോലെ സുപ്രീം കോടതി അഡ്വക്കേറ്റ് അദ്ദേഹം വരികയുണ്ടായി. അപ്പൊ ഇവരൊക്കെ പറയുന്നത് ഈ പുസ്തകം ഈ യുവത്വത്തിന് ഒരു ദിശാബോധം കൊടുക്കട്ടെ, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്നത് ഒരു നാണക്കേടാണ് എന്ന് കരുതുന്ന ഒരു കാലത്ത് അതിനൊരു മാറ്റം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് വിദേശത്ത് നിന്നും ഇന്ത്യയുടെ അഭിമാനത്തെ കുറിച്ച് പറയാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിത്വം, അത് അദ്ദേഹം വളരെയധികം വാചാലനായി. അതുപോലെ ഭരണ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള പരിഷ്കാരങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു, വളരെ വളരെ വാചാലമായി സംസാരിച്ചു. കാരണം ഇതൊക്കെ മാറേണ്ടിരിക്കുന്നത്, കാരണം ഇന്നും ആ ഒരു അടിമത്വമാണ് നമ്മളെ കൊണ്ട് നമ്മളല്ലാതെ ചിന്തിപ്പിച്ചത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ, നാളെ ഇന്ത്യ പഴയ പോലെ വിശ്വഗുരു ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.